പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധാത്മാവും സഭയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും അതിൻ്റെ തുടർമാനം എന്ന പോലെ ചില കാര്യങ്ങൾ, ചില നിമിഷങ്ങൾ മാത്രം നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുമ്പാകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അറിവിനും അത് കാരണമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും വേഗം വരുന്നനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ട വിഷയം പരിശുദ്ധാത്മാവ് എന്നാൽ എന്താണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മശാസ്ത്രം എന്നാൽ എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ ആണത്വത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ വിവിധ തരം പ്രവൃത്തികളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന വിഷയങ്ങളെയൊക്കെ ആസ്പദമാക്കി നാം ചുരുങ്ങിയ ചില സമയങ്ങളിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് സഭയും തമ്മിലുള്ള ആഴമായ പഠനത്തെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നപ്പോൾ ലോകത്തിനുണ്ടായ മാറ്റം പോലെ തന്നെ പരിശുദ്ധാത്മാവ് സഭയിൽ വന്നപ്പോൾ സഭയ്ക്കൊരു മാറ്റമുണ്ടായി. സ്തോത്രം. പുസ്തകപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗങ്ങൾ അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ സഭയുമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് തൻ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തിരുന്നു. സ്തോത്രം. വളരെ ആഴമായി ചിന്തിച്ച് പോകേണ്ട ഒരു ഭാഗമാണ്, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ള ആ ഭാഗം. ആ നാടുകളിലെ സഭയും ആദിമ നൂറ്റാണ്ടിലെ സഭയും ഇപ്പോഴത്തെ ആധുനിക സഭയും തമ്മിലുള്ള അന്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നാടുകളിൽ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഒരു മനുഷ്യനിൽ വന്നു കഴിയുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന മാനസാന്തരം, അല്ലെങ്കിൽ യേശു കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെയും എൻ്റെ ആത്മാവിൻ്റെയും വീണ്ടെടുപ്പുകാരനാണെന്ന് പറയുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാം, രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ്, രക്ഷ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പം ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യനെ വിമുക്തനാക്കണമെങ്കിൽ, അവനെ രക്ഷിക്കണമെങ്കിൽ അവൻ യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ആ കാലഘട്ടങ്ങളിൽ ആദിമ നൂറ്റാണ്ടിൽ കർത്താവ് പോലും സഭയിൽ ചേർത്തുകൊണ്ടിരുന്നത്. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഇന്നത്തെ സഭയ്ക്ക് പറ്റിയ മാറ്റമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്ത ഒത്തിരി എണ്ണം സഭയ്ക്കകത്തുള്ളത് കൊണ്ട് സഭകൾക്കും വ്യക്തികൾക്കും നിലനിൽപ്പില്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ഇടയിൽ തമാശ പോലെ ഒരു കാര്യം പറയുകയുണ്ടായി. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാരിലാണ് സഭയൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം, അല്ലെങ്കിൽ മർക്കോസിൻ്റെ മാളിക മുറിയിൽ ആത്മാവ് വന്നതിന് ശേഷം ഭൂമിയിൽ സഭ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോഴത്തെ അപ്പോസ്തോലന്മാരും ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു ജോക്ക് പോലെ എങ്ങനെ പറഞ്ഞു, അന്ന് അപ്പോസ്തോലന്മാർ തുടങ്ങിയെങ്കിലും ഇന്ന് അപ്പോൾ സ്ഥലത്തുള്ളവർ തുടങ്ങിയതുകൊണ്ടാണ് സഭകൾക്ക് നിലനിൽപ്പില്ലാതെ പോകുന്നത്. അപ്പം സഭ എന്ന് പറയുന്നത് ഒരു വലിയ കേന്ദ്ര വിഷയമാണ്.
വളരെ സഭ ഒരു വ്യക്തിക്ക് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ ഒരു കട സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തുടങ്ങാൻ പറ്റുന്ന കാര്യമല്ല സഭയെന്ന് പറയുന്നു. വ്യക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നതിനനുസരിച്ചാണ് നിയോഗം പോലെയാണ് എന്ത് ചെയ്യുന്നത്, സഭ ആരംഭിക്കുന്നതും. ആ സഭയ്ക്കകത്ത് പ്രവേശിക്കുന്നവർ കർത്താവ് ആ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരും യേശു കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പുകാരനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുകയും വേണം. അങ്ങനെയുള്ളവരെയാണ് ആദിമ നൂറ്റാണ്ടിൽ സഭയിൽ ചേർത്തിരുന്നത്. അതുകൊണ്ട് അന്നത്തെ സഭകളിൽ അത്ഭുതങ്ങളുണ്ടായിരുന്നു, അന്നത്തെ സഭകളിൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നു, വീര്യപ്രവൃത്തികൾ നടന്നിരുന്നു. ഇന്ന് വളരെ വിരളമായി വളരെ കുറവായിട്ട് കാണുന്ന അല്ലെങ്കിൽ സഭകളിൽ ഇന്ന് അത്ഭുതങ്ങൾ കാണുവാനില്ല, കേൾപ്പാനില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സഭയ്ക്കകത്ത് സഭയെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ സഭയ്ക്കകത്ത് വ്യക്തമായ അല്ലെങ്കിൽ മനസ്സാന്തരമില്ലാതെ രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്ന അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന അന്തരത്തെയാണ് മനസ്സാന്തരം എന്ന് പറയുന്നത്. കാരണം ഇന്നലെ തന്നെ എന്തായിരുന്നു, ഇപ്പോൾ ആത്മാവ് വന്നതിന് ശേഷം തനിക്കുണ്ടായ മാറ്റങ്ങൾ എന്തായിരുന്നു, അതാണ് പഠിക്കേണ്ടത്. തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, വൃക്ഷത്തെ നാം തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ആ വ്യക്തിയുടെ മേൽ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കും. അങ്ങനെയാണ് നാം എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി ആത്മാവുള്ളവനാണോ ആത്മാവില്ലാത്തവനാണോ എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഭയിലെ പ്രവൃത്തി എന്ന് പറയുന്നത് ഗുണപ്പെട്ടവരെയും രക്ഷിക്കപ്പെട്ടവരെയും മാനസാന്തരപ്പെട്ടവരെയും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സഭയിൽ ചേർത്തിരുന്നത്. ഏകദേശം 6 കൂട്ടം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് സഭയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നുണ്ട്. ഞാനത് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഒന്ന്, യേശു രക്ഷിക്കപ്പെടുന്നവർ ദിനം പ്രതി എന്ത് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് സഭയോട് ചേർത്ത് വന്നു. 2, ഈ ആത്മാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ആത്മാവ് സകല ജനത്തെയും എന്ത് ചെയ്യുന്നു, സത്യത്തിൽ വഴി നടത്തുന്നു. ആമേൻ. കണ്ടോ, ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഒന്ന്, രക്ഷ. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വലിയ കൺവെൻഷൻ കഴിഞ്ഞ വർഷം നടന്ന സമയത്ത് ആ കൺവെൻഷനിൽ അന്ന് സംസാരിക്കാൻ വന്ന ദേവദാസൻ ഫ്രണ്ടിലിരുന്ന ഒരു അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ആ ചോദ്യം അപ്പച്ചൻ അത്ര പിടിച്ചില്ല. കാര്യം 10-25 വർഷമായിട്ട് ദൈവസഭയുടെ അംഗമായിട്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആ അപ്പച്ചനോട് ആ ചോദ്യം വേണ്ടായിരുന്നു എന്ന് ഇരുന്നവർക്കും തോന്നി, കേട്ടവർക്കും തോന്നി, അപ്പച്ചനും തോന്നി. ഉടനെ അപ്പച്ചൻ എൻ്റെ മറുപടി എങ്ങനെയായിരുന്നു, അതിനെന്താ ഇത്ര സംശയം, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഉടനെ മറുഭാഗത്ത് നിന്ന് പാസ്റ്ററുടെ ചോദ്യം, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അപ്പച്ചൻ പറഞ്ഞ മറുപടിയാണ്, അത് ഈ സ്നാനപ്പെടുന്നതിന് മുൻപുള്ള ഒരു ഇതാണ്, സ്നാനപ്പെടുന്നതിന് മുൻപുള്ള ഒരു ഇതായിട്ടാണ് അപ്പച്ചൻ അതുവരെയും കണക്കാക്കിയത്. അപ്പം യഥാർത്ഥത്തിൽ രക്ഷ എന്താണെന്നും എവിടെയാണ് മാനസാന്തരം വരേണ്ടതെന്നും അപ്പച്ചന് മനസ്സിലായിട്ടില്ല. ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കയ്യടിക്കുന്നുണ്ട്, സ്നാനപ്പെട്ടതാണെങ്കിലും ഈ യഥാർത്ഥമായ രക്ഷ എന്താണെന്ന് അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വളരെ ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു സംഭവ കഥയാണ്. അപ്പം ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ സഭയ്ക്കകത്ത് വന്നു എന്നുള്ളതല്ല പ്രാധാന്യം, സഭയ്ക്കകത്ത് ഞാൻ വന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണോ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. 2, അങ്ങനെയുള്ള വ്യക്തികൾക്കൊരു പ്രത്യേകതയുണ്ട്, സഭ എന്ത് ചെയ്യുന്നു, സകല സത്യത്തിലും വഴി നടത്തുന്നു. സ്തോത്രം. ആ ഭാഗം ഒന്ന് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യവും അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായവും അതിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ശ്രദ്ധിക്കണം, നിർത്തണമേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സകല സത്യത്തിലും എന്ത് ചെയ്യുന്നു, വഴി നടത്തുന്നു. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു,
അറിയിച്ചു തരാൻ കഴിവുള്ള ഒരു ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം സത്യം വിട്ട് നടക്കുന്ന കാണുമ്പോൾ നമുക്ക് അനുമാനിക്കാം ആ വ്യക്തിയിൽ എന്തില്ല, പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 20:28 വാക്യം കൂടെ ചേർത്ത് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 20:28 വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻ കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അപ്പം ഒന്ന്, രക്ഷിക്കപ്പെട്ട ഒരു സഭയോട് ചേർക്കുന്നു. 2, സകല സത്യത്തിലും എന്തു ചെയ്യുന്നു, വഴി നടത്തുന്നു. 3 പോയിന്റാണ് ഇപ്പോൾ ഇവിടെ വായിച്ചത്. ഐ മീൻ സഭയിൽ അധ്യക്ഷന്മാരെ ആക്കി വയ്ക്കുന്നു. ഐ മീൻ സഭയിൽ അധ്യക്ഷന്മാരുടെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. സഭയെ മേയ്ക്കുവാൻ, സഭയെ നടത്തുവാൻ, സഭയെ പരിപാലിപ്പാൻ, സഭയെ താങ്ങുവാൻ, സഭയ്ക്ക് വേണ്ടി കരുതുവാൻ, അതിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആളുകളെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പലരും കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന വ്യക്തിയുടെ മെൻ്ററാണ്, ഇന്ന വ്യക്തിയുടെ സ്പിരിച്വൽ ഡാഡിയാണെന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ യു ആർ നോട്ട് സപ്പോസ് ടു സേ ദാറ്റ്. നിങ്ങൾക്കത് പറയാനുള്ള യാതൊരു അധികാരവുമില്ല. നിങ്ങൾ ആരുടെയും ഡാഡിയല്ല, നിങ്ങൾ ആരുടെയും മെൻ്ററുമല്ല. യഥാർത്ഥത്തിൽ മെൻ്റർ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നവനും, ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്തും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് മെൻ്റർ എന്ന് പറയുന്നത്. അതല്ലാതെ പ്രശ്നം വരുമ്പോൾ ഓടിപ്പോകുന്നവനും മാറി നിൽക്കുന്നതല്ല മെൻ്റർ എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, എൻ്റെയും നിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിവുള്ള ഒറ്റ മെൻ്റർ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അതാണ് അധ്യക്ഷ സ്ഥാനം സഭയിൽ വഹിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ആത്മാവ് ഇല്ലാത്തവർ എനിക്കുള്ളവരല്ലെന്ന വചനം പറയുന്നത്, എൻ്റെ ആത്മാവ് ഇല്ലാത്തവർ എനിക്കുള്ളവരല്ല. അപ്പോൾ ദൈവസഭയെ അധ്യക്ഷത, അല്ലെങ്കിൽ ദൈവസഭയെ നടത്തേണ്ട, ദൈവസഭയെ പരിപാലിക്കേണ്ട, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ട അധ്യക്ഷന്മാർക്ക് അവരെ ആരാക്കി വയ്ക്കുന്നു? മനുഷ്യരല്ല അവരാക്കി വയ്ക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവരെ നിയന്ത്രിക്കുന്നത്. ആമേൻ. സ്തോത്രം. 4 പോയിന്റ് എന്ന് പറയുന്നത്, സഭയുടെ ആത്മീക വർദ്ധനവന്. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ 4 ഗുണം എന്ന് പറയുന്നത് സഭയ്ക്ക് എന്തുണ്ടാക്കുന്നു? ആത്മീക വർദ്ധനവുണ്ടാക്കുന്നു. സ്തോത്രം. ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയങ്ങൾ പോകുന്നതുകൊണ്ട് ഞാൻ 7 താഴോട്ട് പോവുകയാണ്. 5 പോയിന്റ് എന്ന് പറയുന്നു, 1 കൊരിന്ത്യലേഖനം 12 4-11 വരെ വാക്കുകൾ വളരെ സ്ഫുടതയോടെ വായിച്ച് തെറ്റിക്കാതെ, 1 കൊരിന്ത്യലേഖനം 12:4-11 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്. കർത്താവ് ഒരുവൻ. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും എല്ലാറ്റിലും എല്ലാ പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശം പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. ഒരുത്തനു ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ, ഒരുത്തനിൽ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെയും വചനവും, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുവിൽ അതേ ആത്മാവിൽ തന്നെ പരിജ്ഞാനത്തിന്റെ വചനവും തരുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുത്തിന് വീര്യപ്രവർത്തികൾ, മറ്റൊരുത്തിന് പ്രവചനം, മറ്റൊരുത്തിന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവിന് പലവിധ ഭാഷാവരം, മറ്റൊരുത്തിന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇത് പ്രവർത്തിക്ക താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഈ ആത്മാവും അത് പ്രവർത്തിക്കുന്നവനും ഒരുവൻ തന്നെ. പക്ഷേ എന്നിൽ വസിക്കുന്ന, എന്നിലുള്ള ആത്മാവല്ല പാസ്റ്റർ ജിജോയ്ക്കുള്ളത്. അല്ലെങ്കിൽ പാസ്റ്റർ ജിജോയുടെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ഈ ആത്മാവ് അല്ല പാസ്റ്റർ ജിയോയ്ക്കുള്ളത്.
പാസ്റ്റർ ജിയോയുടെ ആത്മാവല്ല പാസ്റ്റർ ബെഞ്ചമിനുള്ളത്. ഇവിടെ ആരുടെ മേലുള്ള ആത്മാവല്ല ഇവിടെ ഉള്ള വിശ്വാസികളുടെ മേലുള്ളത്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോ വരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഭാഷാപരമുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രവചനപരമുണ്ട്, ഒരാൾക്ക് പ്രവാചനപരമുണ്ടെങ്കിൽ ഒരാൾക്ക് രോഗശാന്തിപരമുണ്ട്. അങ്ങനെ വിവിധ തരം ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ്, ഐ മീൻ ഒരു ഹെഡ് ഓഫീസ് ഡിഫറെൻ്റ്, ഐ മീൻ ചെറിയ ഓഫീസുകൾ സ്മോൾ ഓഫീസായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുക. പക്ഷെ ഇതിന് ഹെഡെല്ലാം ഒരുവൻ തന്നെയാണ്. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ്. അപ്പോൾ സഭയ്ക്കകത്ത് ആത്മീക വർധനവുണ്ടാക്കുന്നു. ഇനി ഏറ്റവും അവസാനത്തെ ആറാമത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു വിഷയമാണ്. പ്രൈസലോട് അതിതാണ് റോമാലേഖനം 8:11 ഒന്ന് സ്ഫുടമായിട്ട് വായിക്കണേ. റോമാലേഖനം 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവ്. പ്ലീസ് വായിക്കുമ്പോൾ നിർത്തി നിർത്തി വായിക്കുക, അല്ലെങ്കിൽ വായിക്കേണ്ട അടുത്തയാൾ വായിക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങളെ നിങ്ങളുടെ മറ്റു ശരീരങ്ങളെയും എന്ത് ചെയ്യുന്നു? അവൻ ഉയർപ്പിക്കുന്നു. ആ ഭാഗം ഒന്നുകൂടെ സ്ഫുടമായിട്ടൊന്ന് വായിക്കാമോ? ഭക്ഷിച്ചേക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ വാക്യം കേൾക്കുമ്പോഴും ചില നീണ്ട നാളുകൾ ഞാൻ വിശ്വസിച്ചൊരു കാര്യമുണ്ട്. യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നവരായതുകൊണ്ടും യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ആത്മാവ് നമ്മളിൽ വസിക്കുന്നതുകൊണ്ടും ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഞാൻ മരിച്ചാലും ഞാൻ ജീവിക്കുമെന്നായിരുന്നു. പക്ഷെ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ഞാൻ എന്ന വ്യക്തി മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശരീരം, അല്ലെങ്കിൽ എൻ്റെ മോർട്ടൽ ബോഡി ഇവിടെ എന്ത് ചെയ്യുന്നു? അവശേഷിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ആത്മാവ് അതിനെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് അതിനെ ആത്മാവ് ടേക്ക് ഓവർ ചെയ്യുന്നു, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ മോർട്ടൽ ബോഡി ഇവിടെ കിടക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? എൻ്റെ ശരീരം വിട്ട് യാത്ര ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആഴമായിട്ട് ഇന്ന് വൈകിട്ട് ചിന്തിച്ചപ്പോൾ, നമ്മുടെ മർത്യ ശരീരം ഉയർത്തെഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ അത് നടക്കും. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവസഭ എല്ലാവരും ഡിക്ലെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കണമെന്നല്ല അവൻ ഉയർത്തെഴുന്നേറ്റവൻ, അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിൻ്റെ സമയത്ത് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അവർ എന്ത് ചെയ്യുന്നു? മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ആത്മാവിനെ നിത്യത്തിലേക്ക് കൊണ്ടു ചെല്ലുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നാം വിളിക്കുന്ന ദൈവം, നമുക്ക് അഭിഷേകം തന്നിരിക്കുന്ന, പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ നമ്മെ വിട്ടേച്ചു പോകത്തില്ലെന്നുള്ളതാണ് അഷുറൈ സ്തോത്രം. ബാക്കിയെല്ലാം നമ്മളെ വിട്ടിട്ട് പോകും. ഈ ഭൂമിയിൽ എന്തുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. പക്ഷെ നമ്മളിൽ പകർന്നിരിക്കുന്ന മരിച്ചവരെ, യേശു കർത്താവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങൾ എന്ത് ചെയ്യുന്നു? അവൻ ഉയർപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥമായ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഇന്ന് സഭകളിൽ കാണുവാൻ വളരെ വിരളമായിരിക്കുക. ഇതൊരു ക്ലാസ് ആണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്.
പക്ഷെ ഞാൻ ദൈവസഭയോട് ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമുണ്ട്. പ്രാപിച്ച ആത്മാവിൽ നിലനിൽക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി, ആത്മീക വർധനവുള്ളവരായി തീരുവാൻ, നല്ല അധ്യക്ഷന്മാരായി തീരുവാൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് അധ്യക്ഷന്മാർ ഒത്തിരി പേരുണ്ട്. പാസ്റ്റർമാരാകാൻ ജനം ഓടുക. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ ഓടുന്നതിന് മുൻപായിട്ട് കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയനുള്ളായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനൊരു അധ്യക്ഷ സ്ഥാനം വഹിക്കാതിരിക്കുന്നത് നല്ലത്. 1000 പേരെ നരകത്തിൽ കൊണ്ടുവന്നേക്കാൾ ഒരാളെ രക്ഷിക്കപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ അതൊരു കവല പ്രസംഗമാണെങ്കിൽ അത് മതി. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രിയിൽ നാം ഈ തിരുവചനവുമായിട്ട്, ഈ ചിന്തയുമായിട്ട് വരുമ്പോൾ, 6 കൂട്ടം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ആഴമായി ചിന്തിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം ഞാൻ ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, അവൻ ദിനം പ്രതി രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തു. അപ്പൊ സഭയ്ക്കകത്ത് വേണ്ടത് രക്ഷിക്കപ്പെട്ടവരാണ് വേണ്ടത്. സഭയ്ക്കകത്ത് വേണ്ടത് മാനസാന്തരം വന്നവരാണ് വേണ്ടത്. സഭയ്ക്കകത്ത് വേണ്ടവർ പാപബോധത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാണ് വേണ്ടത്. സഭയ്ക്കകത്ത് വേണ്ടത് പരിശുദ്ധാത്മാവിനെ ആമീൻ പ്രാപിച്ചവരും പരിശുദ്ധാത്മാഭിഷേകമുള്ളവരുമാണ് വേണ്ടത്. ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ പരിവർത്തനം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവ് ഉള്ളപ്പോൾ, പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് അവൻ എന്ത് നടക്കുന്നത്, അവനിലൊരു മാനസാന്തരം നടക്കുന്നത്, അല്ലെങ്കിൽ അവനൊരു പാപബോധം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പുതിയ നിയമസഭയിൽ നാം ആയിരിക്കുമ്പോൾ ആ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്തോട്ടൊന്ന് കയറുവാൻ, ആ ആത്മാവിൻ്റെ ഒഴുക്കിനകത്തോട്ടൊന്ന് കയറുവാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിനകത്തോട്ടൊന്ന് മാറ്റിത്തീരുവാൻ, പരിശുദ്ധാത്മാവ് പറയാത്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ തന്നെ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീക വർദ്ധനവിന് വേണ്ടി നാം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് ആത്മീക തകർച്ചയ്ക്ക് കാരണമായി മാറുന്നു. സഭകൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. എന്താണ് അതിൻ്റെ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലല്ല പറയുന്നത്, അതുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൽ പരിപൂർണമായിട്ട് അടിസ്ഥാനമിട്ടും. ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. 5000 പേരോ 3000 പേരോ സഭ വരുന്ന ഞാൻ എതിരല്ല, സോറി. പക്ഷേ 5000 പേരും 10000 പേരും വന്നോട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ ക്വാളിറ്റിയുള്ള ഒരു സഭ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ക്വാളിറ്റിയുള്ള 10 പേരുള്ളോ അത് മതി, ദാറ്റ് ഈസ് എനഫ്. ആത്മാവുള്ള ഒരുവനെ ഉള്ളോ അത് മതി, അവിടെ അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മാവില്ലാത്ത 10 പേരുള്ളതിനേക്കാളും ആത്മാവുള്ള ഒരുവനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. ഇന്ന് പകൽക്കാലം ദൈവസഭയെ ഞാൻ ആത്മാവിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലോട്ട് വരുവാൻ വേണ്ടി പ്രചോദനം തരിക. 6 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച്, സഭയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കേട്ടു. രണ്ടാമത്തെ ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ, അത് നാം കേട്ടു, പരിശുദ്ധാത്മാവ് സഭയിൽ, പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3:8, അതിൻ്റെ 8 ഒന്ന് വായിച്ചട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3:8, അതിൻ്റെ 8 കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ അവനിൽ അധിവസിക്കുന്നില്ല എങ്കിൽ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള ബോധ്യം അവനുണ്ടാകത്തില്ല. ഞാൻ ഈ മുടിയനായ പുത്രനെക്കുറിച്ച്, നമ്മൾ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയും, പക്ഷേ
അപ്പന്റെ ഭവനം വിട്ടുപോയ മകൻ എന്നാണ് അവനെ അറിയപ്പെടുന്നത്. തന്റെ അപ്പന്റെ സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് ദൂരയാത്ര ചെയ്തു, തന്റെ വീതമെല്ലാം മേടിച്ച് തൻ ദൂരയാത്ര പോവുകയാണ്. ദൂരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൂരെ പോയി, തന്റെ സമ്പാദ്യമെല്ലാം ചെയ്തു, താൻ ചെലവഴിച്ചു. സ്തോത്രം. സകലതും തീർന്നു കഴിഞ്ഞപ്പോൾ, അവന്റെ ജീവിതത്തിൽ പട്ടിണി ആരംഭിച്ചു, ആഹാരത്തിന് വകയില്ലാതായപ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കി. അവിടെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനിൽ സുബോധം വന്നപ്പോൾ. കണ്ടോ, അപ്പൊ ഒരു വ്യക്തിക്കകത്ത് സുബോധം കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. സുബോധം വന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, അയ്യോ ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് എത്രയോ ദൂരം സഞ്ചരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. കയ്യടിക്കുന്നതും തുള്ളിച്ചാടുന്നതും മറുഭാഷ പറയുന്നതും മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നീ ആയിരിക്കുന്ന നാശകരമായ കുഴിയാണെങ്കിൽ, നീ നിൽക്കുന്നത് ചെളിക്കകത്താണെങ്കിൽ, ഞാൻ നിൽക്കുന്ന ചെളിക്കകത്താണെന്നുള്ള ബോധ്യത്തെ വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആളോട് ചോദിച്ചു, അഭിഷേകം പ്രാപിച്ചതാണോ, അന്യഭാഷയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അന്യഭാഷ പറയാറുണ്ടോ, പറയാറുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴാണ് പറയുന്നത്? അപ്പോൾ പറഞ്ഞാൽ ഞായറാഴ്ച പള്ളി വരുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ അന്യഭാഷ എന്ന് പറഞ്ഞാൽ പള്ളി വരുമ്പോൾ മാത്രം പറയാനുള്ള സംഭവമായിട്ടാണ് ചിലരെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ മറ്റെങ്ങും ഇത് പറയാനൊന്നും പറ്റത്തില്ല. സ്തോത്രം. ഇത് പള്ളി വരുമ്പോഴും പറയുന്ന കാര്യമല്ല, ഇത് മാർക്കറ്റിൽ പോയാലും, ഇത് വാഹനം ഓടിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ചുമ്മാതിരിക്കുമ്പോഴും തനിച്ചായിരിക്കുമ്പോഴും അവൻ ആത്മീക വർധനവിന് വേണ്ടി പറയുവാൻ ദൈവം തന്നിരിക്കുന്ന ഭാഷയാണ് മറുഭാഷ എന്നല്ല അന്യഭാഷ എന്ന് പറയുന്നത്. നമ്മൾ തെറ്റിയായിരിക്കും, അന്യഭാഷ പറയുന്നതിനെ കണ്ട് നമ്മൾ അയ്യോ ഭയങ്കര കൃപയാന്ന് പറയും, ഭയങ്കര കൃപയാണെന്ന് പറയും. വെറുതെയാ. അന്യഭാഷ പറയുന്ന ഭൂതമുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന് പറയും. കർത്തൃമേശം എടുക്കുന്ന ഭൂതമുണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന് പറയും. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 40 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ കടശി ദിവസം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ വളരെ ശക്തിയോടെ ആത്മാവോടെ അന്യഭാഷയോടെ ആരാധിക്കുന്ന ഒരു സഹോദരി, ശുശ്രൂഷിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരുടെ ശുശ്രൂഷ അന്യഭാഷയെ ആരാധിക്കുകയാണ്. സഭയെല്ലാം അവരോട് പറയുന്നത് അവരാണ് ഈ സഭയിലെ കൃപയുള്ള സ്ത്രീ എന്ന് പറയുന്നത്. ദേവദാസൻ പറയുന്നത് അവർ ഭയങ്കര വെളിപ്പാടും പ്രവചനമുള്ള സ്ത്രീയാണെന്ന് പറയുന്നു. പക്ഷെ അന്നത്തെ ശുശ്രൂഷയിൽ എനിക്ക് ഒരു വചനം പോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഞാൻ ഒരു വേർഡ് പറയുമ്പോൾ അവർ 10 വേർഡ് അന്യഭാഷ പറയും. ആമേൻ. നമ്മൾ വിചാരിക്കും ഇതാണ് ആത്മാവ്, ഇതാണ് ശുശ്രൂഷ, ഇതാണ് വെളിപ്പാട് എന്ന്. നിങ്ങൾക്കറിയുന്ന ഒരു ഖേദകരമായ വിഷയം ഞാൻ പറയാം. അന്ന് രാത്രിയിലെ പ്രാർത്ഥനയ്ക്കകത്ത് ഈ സ്ത്രീയുടെ തലയിൽ നിയോഗത്തോടെ പോയി കൈവച്ചപ്പോൾ അവരിലുള്ള 7 ഭൂതം പുറത്തു വന്നു. അപ്പോൾ അന്യഭാഷ പറയുന്നത് കൈയടിക്കുന്നതും ചാടുന്നതും ആത്മാവാണെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുൻപ് ഒരു വട്ടം ഒന്നുകൂടെ ചിന്തിക്കണം. കഴിഞ്ഞ 38 വർഷമായിട്ട് ആ സഹോദരി ആ സഭയിൽ കൂടുന്ന വ്യക്തിയാണ്. ജനിച്ചപ്പോ തൊട്ട് സാർ ചർച്ചില്ല. 38 വർഷത്തിൽ ഏതാണ്ട് ചില വർഷം 16 വർഷത്തോളം അവർ കർത്തൃമേശം എടുത്തതാണ് ഇതേ ഭൂതത്തെ വെച്ചുകൊണ്ട് തന്നെ. അന്നാർക്കും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ യഥാർത്ഥ ആത്മാവ് വന്നപ്പോൾ ചില ആത്മാക്കൾക്ക് അവിടെ ഇരിക്കാനും കഴിയുന്നില്ല. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്കകത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒന്നാമതായി ഇവനുണ്ടാക്കുന്നവൻ സുബോധത്തിൽ വരുന്നു. ഈ അപ്പന്റെ ഭവനം വിട്ട് ദൂരയാത്ര ചെയ്ത മകന് അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാനുള്ള കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇംഗ്ലീഷിൽ ഇങ്ങനെ when he back to his senses, he knew that I am away from my father's house. ഞാൻ തിരിച്ചറിഞ്ഞു. കണ്ടോ, അപ്പം
സുബോധം വന്നു തിരിച്ചറിഞ്ഞു ഞാൻ അപ്പൻ്റെ ഭവനം വിട്ട് ദൂരവയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഈ അപ്പൻ്റെ ഭവനം വിട്ട് ദൂരവയാണെങ്കിൽ, അവൻ പരിശുദ്ധാത്മം നിന്നിലുണ്ടെങ്കിൽ, ആ സുബോധം നിന്നിൽ വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും സഭയിൽ പോയതുകൊണ്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ വേണ്ടി സ്നാനപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ വേണ്ടി അന്യഭാഷ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ, ആമീൻ, യേശു കർത്താവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ മർത്യശരീരം ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. പുനരുദ്ധാനത്തെങ്കിൽ നമ്മളെല്ലാവരും ഒരുങ്ങി കാത്തിരിക്കുകയാണ്. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാനറിയാം. ഏത് വാക്യ? കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ. ആമീൻ. അകത്ത് ക്രിസ്തു ഇല്ലാതെ മരിച്ചിട്ട് ഒരു ഗുണവുമില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കൂ. മരിച്ചവരല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്, അകത്ത് ക്രിസ്തുവുള്ളവരും ക്രിസ്തുവിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവരും ക്രിസ്തുവിനെ വഹിക്കുന്നവരും ആത്മാവിനെ ക്യാരി ചെയ്യുന്നവരുമാണ് പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബെഞ്ചമിൻ പാസ്റ്റർ ഞങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴൊക്കെ ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു എയർക്രാഫ്റ്റ് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ മിനിമം ഇത്ര ടണ്ണേജ് ഭാരം ഈ എയർക്രാഫ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യത്തുള്ളൂ. താൻ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എയർ ഇന്ത്യ എയർക്രാഫ്റ്റിന് 40,000 ടണ്ണ് ഭാരം ഇതിലുണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്ലൈറ്റ് പൊങ്ങത്തുള്ളൂ. 40,000 കിലോയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എനിവേ, ഭാരം വേണമെന്നുള്ളത് ഉറപ്പാണ്, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടത്തേ ഉള്ളൂ, പൊങ്ങത്തില്ല. ഇത് ഞാൻ ഈ വചനവുമായിട്ട് തട്ടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഓടിയതുകൊണ്ട് കാര്യമില്ല, ഇരുന്നത് കൊണ്ട് കാര്യമില്ല, ചാടിയതുകൊണ്ട് കാര്യമില്ല, പൊങ്ങണമെങ്കിൽ ആത്മാവ് ഉള്ളിലുള്ളവൻ മാത്രമേ പൊങ്ങത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസിയിൽ സുബോധം വരുത്തുന്നു. അതിനൊരു നല്ല ഉദാഹരണം പറഞ്ഞു. എന്താ പറഞ്ഞത്? കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് എന്ത് ചെയ്യുന്നു? വീശുന്നു. ആ, അതൊന്ന് വായിച്ചാട്ടെ. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവനെല്ലാം ഇങ്ങനെ തന്നെയാ. ശബ്ദം കേൾക്കാം, പക്ഷെ എവിടുന്ന് വരുന്നു, എങ്ങോട് പോകുന്നു എന്ന് അറിയത്തില്ല. അതിനുദാഹരണം വരെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആത്മാവ് വന്നു കഴിയുമ്പോൾ എങ്ങോടൊക്കെ എടുത്തെറിയുന്ന അറിയത്തില്ല. ചിലപ്പോൾ യു കെയിലോട്ടായിരിക്കും, ചിലപ്പോൾ പഞ്ചാബിലോട്ടായിരിക്കും, ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിലോട്ടായിരിക്കും. ദൂത് പറയുമ്പോൾ എല്ലാവരും അമേരിക്കയും യു കെയും ഓസ്ട്രേലിയ, ഇപ്പം പറയും, ഇപ്പം ന്യൂസിലൻഡും കൂടെ വരുന്നുണ്ട്, ഇപ്പം അയർലൻഡും വരുന്നുണ്ട്. ഇപ്പം 3-4 രാജ്യങ്ങൾ ഇപ്പോൾ ദൂത് പറയാൻ എളുപ്പമായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും അഫ്ഗാനിസ്ഥാനും വെളിപ്പെടുത്തില്ല, പാകിസ്ഥാനും വെളിപ്പെടുത്തില്ല, ഉഗാണ്ട വെളിപ്പെടുത്തില്ല, ആഫ്രിക്കയുടെ സ്ട്രീറ്റ് വെളിപ്പെടുത്തില്ല. സ്തോത്രം. ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ആത്മാവ് വന്നു കഴിയുമ്പോൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു അറിയുന്നില്ല. അങ്ങനെയായിരിക്കും ആത്മാവിൽ ജനിച്ചവൻ്റെ പ്രത്യേകത. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം സ്വതവേ ഒന്നും പറയാൻ തീരുമാനിക്കാതെ, ബുദ്ധിയിൽ ആശ്രയിക്കാതെ, ബുദ്ധിയിൽ പറയാൻ തീരുമാനിക്കാതെ, ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുമെങ്കിൽ ആത്മാവായിരിക്കും അടുത്ത നിമിഷത്തിൽ നിന്നെ എടുത്ത് നടത്തുന്നത്. ഒരുപക്ഷെ നീ അടുത്ത വീട്ടിൽ നിയോഗത്തോടെ കയറുന്നത് നിന്റെ ഇഷ്ടപ്രകാരമായിരിക്കത്തില്ല. ആത്മാവ് നിന്നെ അടുത്ത വീട്ടിൽ കൊണ്ടുപോവുകയാണ്. കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സുവിശേഷം പറയാൻ ആത്മാവ് നിയോഗിക്കുമ്പോൾ അത് പറയുന്നത് ആത്മാവ് പറഞ്ഞതുകൊണ്ടാണ്. അവൻ യേശുവിനെ അംഗീകരിക്കുന്നതും ആത്മാവ് പറഞ്ഞതുകൊണ്ടാണ്. അവരിലും നിന്നിലും പ്രവർത്തിക്കുന്ന ഒരേ ആത്മാവായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ഹീലാകണമെങ്കിൽ ഞാൻ ഏത് ആത്മാവിലാണോ പ്രാർത്ഥിക്കുന്നത് അതേ ആത്മാവിനെ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം, അല്ലെങ്കിൽ അതേ ആത്മാവിൽ വിശ്വസിക്കുന്നവനായിരിക്കണം, അതേ അല്ലെങ്കിൽ അതേ ആത്മാവിനെ ഹൃദയത്തിൽ പിടിക്കുന്നവനായിരിക്കണം.
യേശുവിൽ ശക്തിയുണ്ട്, ഈ യേശുവാണ് എൻ്റെ വിടുതല്, ഈ ആത്മാവാണ് എന്നെ വിടുവിക്കുന്നതെന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സമയങ്ങൾ അതിശീഘ്രം കടന്നുപോയി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസിയിൽ വരുമ്പോൾ അവൻ പഴയ അനുഭവങ്ങളിലെല്ലാം നടക്കുന്നത് അവൻ സുബോധത്തിൽ നടക്കുന്നു. ഞാൻ അത്രയും കാര്യങ്ങൾ പറയുകയാണ്, ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവ്യൂ. ഞാൻ ഇതൊരു പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ ഇതിന് ടൈമൊന്നും ഞാൻ നോക്കുന്നില്ല. പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിനകത്തോട്ട് കയറി അതിനകത്തൊരു പ്രവൃത്തി നടക്കണം. അതാണ് ഇന്ന് രാത്രി നടക്കേണ്ടത്. ക്ലാസ് ആണെങ്കിലും ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും സഭായോഗമാണെങ്കിലും ശുശ്രൂഷയാണെങ്കിലും മരണവീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും ഉയർത്തേണ്ടവനെ ഒരുവൻ മാത്രം, പരിശുദ്ധാത്മാവിനെ. അത് ഇന്ന് രാത്രിയിൽ ഉയർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആത്മാവ് നമ്മൾ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്, പരമാർത്ഥമെന്ന് പറയുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് സഭയിൽ വരുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുന്നു. സഭ തുടങ്ങുന്നു എന്നല്ല പറയുന്നത്, സഭയോട് ചേരുന്നു. ഇന്ന് വരുന്ന കുഴപ്പം, ആത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു സഭയുണ്ടെങ്കിൽ അതിനപ്പുറത്തോട്ട് അടുപ്പുകല്ല് പോലെ 9 സഭ തുടങ്ങും. ലാസ്റ്റ് ഒന്നിലും ദൈവം വന്നിരിക്കത്തില്ല. സഭ എന്ന് പറയുന്നത് മത്സര ബുദ്ധിയാക്കേണ്ട വിഷയമല്ല. സഭ എന്ന് പറയുന്നത് കഴിവുകളെ തെളിയിക്കേണ്ട വേദിയല്ല. സഭ എന്ന് പറയുന്നത് ആ പഠിച്ചതിനെ വിളിച്ചു പറയുന്ന വേദിയാക്കി മാറ്റരുത്. സഭയെന്ന് പറയുന്നത് ആത്മാവിൽ പ്രവചിക്കുന്നതും ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതും ആത്മാവിൻ്റെ പ്രവർത്തി നടക്കുന്ന വേദികളായിട്ട് മാറണം. യേശുവിനെ അംഗീകരിക്കുന്നവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ ഒരുവനാണെന്ന് മാത്രം വിളിച്ചു പറയുന്നവർ മാത്രമാണ് സഭയ്ക്കകത്ത് വരേണ്ടത്, മാനസാന്തരമുള്ളവർ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മാനസാന്തരമില്ലാത്ത വ്യക്തി സഭ മാറിയതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാൽ ഇവിടുന്ന് മാറി അപ്പുറത്തെ സഭയെ പോയാന്ന് പറഞ്ഞാലും ഈ പോകുന്നവൻ എന്തില്ല, ആത്മാവില്ലാത്തതുകൊണ്ട് അവന് എത്ര സഭ മാറിയാലും അവന് സഭ മാറി 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 നടക്കത്തേ ഉള്ളൂ, അവൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കത്തില്ല. ഒരിക്കലൊരു വിദ്യാർത്ഥി 8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ ക്ലാസ്സിൽ പഠിക്കാൻ മോശമായതുകൊണ്ട് അവൻ്റെ അപ്പൻ സ്കൂളിൽ വന്നിട്ട് ഡിവിഷൻ മാറ്റിയിരുത്തി. കാരണം ഏ ഡിവിഷൻ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഉഴപ്പന്മാരായതുകൊണ്ട് എൻ്റെ മകൻ ഉഴപ്പന്മാരുടെ കൂട്ടത്തിൽ ഇരുന്ന് പഠിക്കത്തില്ല, അതുകൊണ്ട് ഡിവിഷൻ മാറ്റിയിരുത്തി, പഠിക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിൽ കൊണ്ടിരുത്തി. ഉച്ച കഴിഞ്ഞപ്പോൾ ഏ ഡിവിഷനിൽ ഹിന്ദി പഠിപ്പിച്ച അധ്യാപകൻ ബി ഡിവിഷനിൽ വന്നപ്പോൾ, എടാ ഏ ഡിവിഷനിൽ ഇത്രയും ഇന്നലെ വരെ കണ്ടതാണ് ബി ഡിവിഷനിലിരിക്കുന്നു, എന്തോ പറ്റിയെന്ന് ചോദിച്ചു, എഴുന്നേപ്പിച്ച് നിർത്തി. അപ്പോൾ ഈ വിദ്യാർത്ഥി പറഞ്ഞു, ഏ ഡിവിഷനിൽ മൊത്തം അലമ്പന്മാരും ഉഴപ്പന്മാരുമാണ്, അതുകൊണ്ട് അപ്പൻ എന്നെ ബി ഡിവിഷനിൽ കൊണ്ടിരുത്തിയേക്കുന്നു. അപ്പോൾ ആ സാർ ആ വിദ്യാർത്ഥിയോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, പശു നന്നാകാൻ തൊഴുത്തു മാറ്റി കെട്ടിയോണ്ടൊന്നും കാര്യമില്ല, പശു ഉള്ളവർക്ക് കാര്യം പിടികിട്ടും. പശു നന്നാകണമെങ്കിൽ പശു തീരുമാനിക്കണം, തൊഴുത്തു മാറ്റി കെട്ടിയോണ്ട് ഒരിക്കലും പശു എന്ത് ചെയ്യത്തില്ല, നന്നാകത്തില്ല. അതുകൊണ്ട് സഭയിൽ ആത്മാവില്ലെന്ന് പറഞ്ഞ് ചാടിപ്പോകലും നിന്നിൽ ആത്മാവുണ്ടോ എന്ന് എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം സഭകളായി മാറട്ടെ, രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമായി സഭകൾ മാറട്ടെ, ആത്മാവുള്ളവരുടെ കൂട്ടമായി സഭ മാറട്ടെ. 2, സത്യത്തിൽ നടക്കുന്നവരായി മാറട്ടെ. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്ത, ഇന്ന് അങ്ങനെയുള്ളവരെ കിട്ടാൻ വളരെ ചുരുക്കമാണ്. വാക്കുകളൊക്കെ പറയും. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, പാസ്റ്ററെ വാക്കല്ലേ മാറാൻ പറ്റത്തുള്ളൂ, കയ്യും കാലും മാറാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വാക്ക് മാറി. സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, നിങ്ങളുടെ വാക്ക് ഉവ്വ എന്ന് ഉവ്വ എങ്കിൽ ഉവ്വ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നുമായിരിക്കണം, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ആമേൻ. വീണ്ടും താഴോട്ട് നോക്കുമ്പോൾ വീണ്ടും കാണുകയാണ്, ആത്മീക കൃപാപരമുള്ള കൃപയുള്ള അധ്യക്ഷന്മാർ സഭയിൽ വരണം. കാഴ്ചപ്പാടുള്ള ആടിനെക്കുറിച്ച്
സ്നേഹമുള്ള ആടിനെ അന്വേഷിക്കുന്ന ആടിന്റെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുന്ന ആടിന് ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയുന്ന നല്ല ഇടയന്മാർ നല്ല അധ്യക്ഷന്മാർ സഭയിൽ വരണം. അതും ആത്മാവിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നാലാമതായി കാണുന്നു, ആത്മീക വർദ്ധനവ് പ്രാപിക്കുന്നവരായി തീരണം. ആത്മീക മൂലിച്ചുതി വരുന്നവരായിട്ടല്ല, ആത്മീക വർദ്ധനവിൽ പ്രാപിക്കുന്നവരായിട്ട് മാറണം. വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ആത്മാവ് എന്ത് ചെയ്യുന്നു, ബലപ്പെടുത്തുന്നു. നിന്റെ ബലഹീനതയ്ക്ക് തൂണ നിൽക്കുന്നു ആത്മാവ്. കണ്ടോ, ശരിക്കും പറഞ്ഞ ഈ പരിശുദ്ധാത്മ നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് നമ്മൾ കേട്ട ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ, തിരുവചനത്തിൻ്റെ ആഴങ്ങൾ ജീവിതങ്ങളെ ഉണർത്തുന്നതായി മാറട്ടെ. രക്ഷയുടെ അനുഭവങ്ങളും യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം സഭകളിൽ വരട്ടെ, ആത്മീക വർദ്ധനവ് വരട്ടെ, നല്ല അധ്യക്ഷത സ്ഥാനം വഹിക്കുന്നവരായി തീരട്ടെ, നല്ല ഇടയന്മാരായി തീരട്ടെ, നല്ലപോലെ പ്രാർത്ഥിക്കുന്നവരും കൃപവരെ കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നവരായി മാറട്ടെ. അവസാനമായി പറയുന്നു, നിന്റെ ആത്മാവിനെ നിത്യത്തിലേക്ക് അവർ കൊണ്ടെത്തിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്ക് ദൈവജനമേ, നാം ഈ ലോകത്ത് കുറേ വർഷങ്ങൾ ജീവിച്ചു എന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ ലോകം വിട്ട് കർത്താവിനോട് പോകുന്നില്ല എങ്കിൽ ജീവിച്ചതെല്ലാം വ്യർത്ഥമായി മാറുകയാണ്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു. 365 വർഷം, ചുരുങ്ങിയ ചില വർഷങ്ങൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടുകൊണ്ട് അവന് കാണാതായി. അതേ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് മെഥൂശലഹ്. 969 വർഷം താൻ ജീവിച്ചപ്പോഴും അവൻ ദൈവം എടുത്തതായിട്ടോ, അവൻ്റെ അന്ത്യം വളരെ ശോചനീയമായിരുന്നു. സ്തോത്രം. അപ്പോൾ അധികം വർഷം ജീവിച്ചിരുന്നുകൊണ്ടല്ല, ചുരുങ്ങിയ വർഷമേ ജീവിച്ചിരുന്നോണേയും ദൈവത്തോട് കൂടെ നടക്കുവാൻ, ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ, ആ പരിശുദ്ധാത്മാനുഭവത്തോടു കൂടി ചേർന്ന് നടക്കുവാൻ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തുകൊണ്ട്, കർത്താവേ ഞാനായിരിക്കുന്നത്, ഞാനിരിക്കുന്ന ഇടം, ഞാനായിരിക്കുന്ന വർഷങ്ങളിൽ ആത്മാവിനോട് ചേർന്ന് നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കും. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച രണ്ട് വ്യക്തികളുണ്ട്. ഒരു വ്യക്തിയുടെ പേര് ധനവാൻ, മറ്റൊരു വ്യക്തിയുടെ പേര് ലാസർ. രണ്ടുപേരും മരിച്ചു. രണ്ടുപേരുടെയും ആത്മാവ് രണ്ടിടത്തോട്ട് പോയി. അതൊരു വലിയ തെളിവാ. ലാസറിന്റെ ആത്മാവ് അബ്രഹാംപിതാവിന്റെ മടിയിലോട്ട് പോയപ്പോൾ, ധനവാന്റെ ആത്മാവ് നിത്യ ഈ വേദനയ്ക്കകത്തോടും നിത്യ നരകത്തിനകത്തോട്ടും പോയി. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഓട്ടം, നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രയത്നം, നമ്മുടെ ഇഹലോകവാസം വ്യർത്ഥമായി തീരാതിരിപ്പാൻ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വഹിക്കുന്നവരായി, ആത്മാവിനുള്ളിൽ ക്യാരി ചെയ്യുന്നവരായി നമ്മെ തന്നെ ആക്കി തീർക്കാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഈ വേദ പഠനത്തെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഈ പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും സമൃദ്ധിക്കും സന്തോഷത്തിനും അറിവിനും കാരണമായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹാലലൂയ്യ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മെല്ലാവരും പ്രാർത്ഥിക്കാം. ഹാലലൂയ്യ. ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിന് അടങ്ങിയ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ചില നിമിഷങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരുന്നു, അങ്ങ് ഞങ്ങളോട് കൂടിയിരുന്നു. ഈ ഏതാത്മാവിലാണോ ഈ വചനം എഴുതിയത്, അത് ഈ ആത്മാവിൽ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഒരുമിച്ചിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം യാചിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.